കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഉച്ചപൂജ മേൽശാന്തി തെക്കേപ്പാട് ജയപ്രകാശൻ നമ്പൂരിയാണ് ഉണ്ടായത്. കളഭം ചാർത്തിയത് പൊട്ടക്കുഴി ദിവാരോഹിക്കാനാട്ടോ ഉണ്ടായത്. അസ്ഥലായിട്ടുണ്ട്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെയാണ് ചാർത്തിരിക്കണത്. നല്ല കൗതുകമുണ്ട് കാണാൻ കേട്ടോ. വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ ഓടക്കൊള്ളിലും പിടിച്ച് നിൽക്കണ ഒരു പൊന്നുണ്ണിക്കണ്ണന്. കാലുമ്മലതാ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കട്ടോ. അതൊരു കൗതുകല്ലേ കാണാൻ, നല്ല ഭംഗിയാണ് കാണാനേ. ചെറിയ പൊന്നുണ്ണി ആ കിങ്ങിണിയും കെട്ടി നിൽക്കണ നിപ്പേ, മനസ്സിന് നല്ല സന്തോഷമാണ് കിട്ടും നമുക്ക്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. മാറിലതാ നല്ലൊരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലൊരു സ്വർണ്ണ പൂവ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. അത് നല്ല വലിയൊരു ഗോപിയാണ്. അതങ്ങനെ തിളങ്ങുണ്ട്. അതും ഈ തോളത്തിൽ രണ്ട് സ്വർണ്ണ ഗോപി വെച്ച്, അതും ചെവിയിൽ രണ്ട് ഗോപികൾ, നെറ്റിയമ്മിലൊരു ഗോപി, എല്ലാം തിളങ്ങുന്നുണ്ട്. എന്താ ചെയ്യും, ദീപപ്രഭേനിൽ അങ്ങോട്ട് തിളങ്ങി നല്ല സന്തോഷം. അതിൻ്റെ ഉള്ളിൽ കണ്ണങ്ങനെ ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതിൽ പല സന്തോഷം എന്താ നമുക്ക് വേണ്ടത്? കണ്ടാൽ പോരെ, അത്ര സന്തോഷമാവും കണ്ടാലേ. ഞാൻ നല്ല സന്തോഷത്തിലാണ്. നിങ്ങൾക്കും സന്തോഷമാവും, മനസ്സിൽ വിചാരിച്ചൊക്കെ നല്ല സന്തോഷമാവും കണ്ടാൽ. ഈ തൂക്കുവിളക്കത്തെ പ്രഭയും താഴത്തെ നിലവിളക്കുന്ന അതിനൊക്കെ വെളിച്ചത്തിൽ ആ കണ്ണങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ കാണാൻ നല്ല സന്തോഷമല്ലേ. അതോ ഇന്ന് നല്ല തെളിച്ചം, നല്ല ഭംഗി, കണ്ണൻ അതിലേറെ ഭംഗി. ആ കണ്ണൻ മനസ്സിനിങ്ങനെ നിറഞ്ഞ് വിളയാടുണ്ട്. അത്ര സന്തോഷമാണ് കൂട്ടോ കണ്ടാലേ. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ മൂന്ന് തിരുമുടി മാലകളാണ്. വെളുത്ത പൂവിൻ്റെ മുകളിൽ ചുവന്ന പൊട്ട് പൊട്ടത്ത് തെച്ചി വെച്ചിട്ട് അങ്ങനത്തെ ഒരു തിരുമുടി മാല. അതിൻ്റെ തൊട്ട് മുകളിൽ വെളുത്ത പൂക്കളുടെ കൊണ്ടുള്ളൊരു തിരുമുടി മാല, നടുവിൽ കുറച്ച് തെച്ചി വെച്ചിട്ട് അങ്ങനെ തിരുമുടി മാല. അതിൻ്റെ തൊട്ട് മുകളിലതാ താമരയുടെ തിരുമുടി മാല. അങ്ങനെ മൂന്ന് തിരുമുടി മാലകളാട്ടോ ചാർത്തിരിക്കണത്. കഴുത്തിലതാ രണ്ടുണ്ട മാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടുണ്ട മാലകളും തൗണ്ടകളുടെ ഒരേപോലെ തോന്നുക. എങ്ങനെയാ വെച്ചാൽ, ഒന്നെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും അന്തിയറവട്ടപ്പൂവും തുളസിപ്പൂ ഇങ്ങനെ ഇടക്ക് കലർന്ന് നല്ല കട്ടിയിലായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല. അതിന് തൊട്ട് കുറച്ച് താമരമാലയാണ്. ഇപ്പം വെളുത്ത താമര പറഞ്ഞാൽ പച്ച ഇതുള്ള അങ്ങനത്തെ ആ വെളുത്ത താമരല്ലേ, ആ താമരപ്പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാല. ആ രണ്ട് ഉണ്ടമാലകളും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് വനമാല പോലെ തന്നെ തെച്ചിയും തുളസിയും മാത്രമായിട്ട്, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഉള്ളിൽ അതാ തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. എല്ലാം നല്ല കൗതുകട്ടെ കണ്ണന്. ഈ കണ്ണനച്ചാ ഇങ്ങനെ ആ ദീപപ്രയിൽ ഈ താമരപ്പൂവിൻ്റെ വെളിച്ചും വെളുത്ത താമര ഇതൊക്കെയല്ലേ അതിൻ്റെ ഇതിലും, പിന്നെ തിലകങ്ങൾ തിളങ്ങിയിട്ടും കണ്ണ ഇങ്ങനെ പുഞ്ചിരിച്ചും കൊണ്ട് വെണ്ണപ്പം കഴിക്കാൻ തയ്യാറായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ രൂപം കണ്ട് മനസ്സിൽ വേണ്ട ആനന്ദമാണ് നമുക്ക്. ആനന്ദം അത്ര ആനന്ദം കിട്ടും ആ കണ്ണനെ മനസ്സിൽ വിചാരിച്ചാൽ. എനിക്ക് നല്ല ആനന്ദമാണ്, അത്ര സന്തോഷമാണ് എനിക്ക്. ഉച്ചപൂജ തൊഴുത് വന്നാൽ തന്നെ എനിക്ക് നല്ല സന്തോഷമാണ്. ഇങ്ങനെ രൂപം കണ്ട അതിലേറെ സന്തോഷമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൽപ്പോൾ എന്താ പറയുള്ളത്? നല്ല സന്തോഷമാണ്. കൃഷ്ണ അനുഗ്രഹിക്കണേ ഞങ്ങളെ, ആ തൃപ്പാദത്തിലേക്ക് ചേർക്കണേ ഞങ്ങളെ, അനുഗ്രഹിക്കണേ കണ്ണ. ഞങ്ങളുടെ പ്രാർത്ഥിക്കാട്ടോ എല്ലാവരും. എന്നിട്ട് അഹങ്കാരമെല്ലാം വെടിഞ്ഞ് ആ കണ്ണനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഉറക്ക നാമം ജപിക്കുക. ആ തൃപ്പാദയെ നമുക്ക് ശരണമുള്ളൂ കേട്ടോ. ആ നിന്തിലൂടെ ഒരു അനുഗ്രഹം കിട്ടണം നമുക്ക്. സച്ചിദാനന്ദ കട്ടയേട്ടനെയാണ് നിൽക്കുന്നത്. അത്ര തിളങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ആ കണ്ണൻ്റെ തൃപ്പാദം ഉണ്ടല്ലോ, തളകെട്ടിയ തൃപ്പാദം, മുറുകെ അങ്ങോട്ട് പിടിക്കുക. ഉറക്ക നാമം ജപിക്കുക, അതേ നമുക്കുള്ളൂ കേട്ടോ. മനസ്സിലാക്കിക്കൊള്ളൂ ഭക്തരെ, നമുക്ക് കണ്ണൻ്റെ ആശ്രയമുള്ളൂ. നാരായണ 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 ഹരേ ഹരേ.